നമസ്കാരം ഉണ്ട്. ഇന്ന് 11 സെപ്റ്റംബർ 2021 ശനി. എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള കൗമുദിയിലെ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്ലാന്റേഷൻ മേഖലയിലും ബാധകം, അസംഘടിതർക്കും ESI. സ്കൂൾ തുറക്കാൻ തീരുമാനം, അടുത്ത മാസം മുഖ്യമന്ത്രി. കോഴിക്കോട്ട് വീണ്ടും കൂട്ടമാന ഭംഗം, പെലേക്ക് മീതെ മെസ്സി. അപ്പൊ വാർത്തകളിലേക്ക് ഒന്ന് വിശദമായിട്ട് കടന്നു നോക്കാം. പ്ലാന്റേഷൻ മേഖലയിലും ബാധകം, അസംഘടിതർക്കും ESI. 1.5 കോടി പേർക്ക് ആദ്യം ഈ ശ്രമിൽ രജിസ്റ്റർ ചെയ്യണം. ന്യൂഡൽഹി. രാജ്യത്ത് 40 കോടിയോളം വരുന്ന അസംഘടിത തൊഴിലാളികളിൽ 1.5 കോടി പേരെ ESI പരിധിയിൽ ആദ്യഘട്ടമായി ഉൾപ്പെടുത്തും. നിർമ്മാണ തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, പാൽ വിതരണക്കാർ, ട്രക്ക് ഡ്രൈവർമാർ, മത്സ്യബന്ധന വിൽപ്പന തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അന്യ സംസ്ഥാനക്കാർ തുടങ്ങിയവർ ഇതിൽപ്പെടും. പ്ലാന്റേഷൻ മേഖലയിലും ESI ബാധകമാക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ESI സമ്പൂർണ്ണ ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ആഗസ്റ്റ് 26 പോർട്ടൽ പ്രവർത്തനം തുടങ്ങിയ ശേഷം 27 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചികിത്സാ സൗകര്യം. ESI ആശുപത്രിയിൽ ഇൻഹൌസ് സൗകര്യമില്ലെങ്കിൽ രോഗിയെ എംപാനൽ ചെയ്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാം. ESI ആശുപത്രിയിലേക്ക് 10 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ടെങ്കിൽ എംപാനൽ ചെയ്ത ആശുപത്രിയിൽ നേരിട്ട് ചികിത്സ. ESI കോവിഡ് ദുരിതാശ്വാസ പദ്ധതിക്ക് ദീർഘകാല ധനസഹായം നൽകുന്നതിന് പ്രത്യേക ഫണ്ട്. ഈ ശ്രം UAN ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കാർഡും 12 അക്ക നമ്പറുമായിരിക്കും UAN. ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡം ആധാർ, മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ വെച്ചാണ് രജിസ്ട്രേഷൻ. കോവിഡ് പോലുള്ള സാഹചര്യങ്ങളിൽ പോർട്ടലിലെ വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളും പുനരധിവാസവും നടത്താനാകും. 2 ലക്ഷം രൂപ ഇൻഷുറൻസും. തൊഴിലാളി അപകടത്തിൽ മരിക്കുകയോ സ്ഥിരമായ വൈകല്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ 2 ലക്ഷം രൂപ ഇൻഷുറൻസ് ആശുപത്രിക്ക് ലഭിക്കും. ഭാഗിക വൈകല്യമെങ്കിൽ 1 ലക്ഷം ആദ്യവർഷ പ്രീമിയം സർക്കാർ അടക്കും. കോവിഡ് ആനുകൂല്യം ജൂൺ വരെ. കോവിഡ് ബാധിച്ച് ESI തൊഴിലാളികൾക്ക് 3 മാസം ശമ്പളത്തിന്റെ പകുതിയോളം ലഭിക്കുന്ന പദ്ധതി 2022 ജൂൺ വരെ നീട്ടി. കോവിഡ് കാലത്ത് ആനുകൂല്യം ലഭിക്കാനുള്ള കുറഞ്ഞ ഹാജർ 78-ൽ നിന്ന് 39 ദിവസമായി കുറയ്ക്കും. 7 പുതിയ ഡിസ്പെൻസറികൾ. വെഞ്ഞാറമൂട്, റാന്നി, കൂറ്റനാട്, കൂത്താട്ടുകുളം, ആലത്തൂർ, ബാലുശ്ശേരി, താമരശ്ശേരി എന്നിവിടങ്ങളിലും ESI ഡിസ്പെൻസറികൾ തുടങ്ങും. 300 കിടക്കകളുള്ള കൊല്ലം ആശ്രാമം ESI മോഡൽ ആശുപത്രി നിർമ്മാണം ഉടൻ. അസംഘടിത തൊഴിലാളികൾക്ക് ഘട്ടംഘട്ടമായി PF, ESI, ഗ്രാറ്റുവിറ്റി തുടങ്ങിയവ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വി രാധാകൃഷ്ണൻ, ESI ബോർഡ് അംഗം. എടാ വിളി, ഇനി പോലീസിന് വേണ്ട DGP. കനത്ത മഴയ്ക്ക് സാധ്യത. ഈ മാസത്തെ 2-ാമത്തെ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് രൂപപ്പെടും. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്ന് 700 കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് ന്യൂനമർദ്ദം രൂപപ്പെടുന്നത്. ഇത് ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമാകുമെന്നാണ് വിലയിരുത്തൽ. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും. കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നാളെ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സ്കൂൾ തുറക്കാൻ തീരുമാനം, അടുത്ത മാസം മുഖ്യമന്ത്രി. ലോക്ഡൌൺ മാനദണ്ഡങ്ങളിൽ ഇളവ്. തിരുവനന്തപുരം. കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നതിനാൽ സ്കൂൾ തുറക്കാൻ മുന്നൊരുക്കം തുടങ്ങിയെന്നും അടുത്ത മാസം തീയതി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോളേജുകൾ 4 ഒക്ടോബർ തുറക്കുന്നതാണ്. കോവിഡ് രൂക്ഷമായ സ്ഥലങ്ങളിലെ ലോക്ഡൌൺ മാനദണ്ഡങ്ങളിലും ഇളവ് വരുത്തി. പ്രതിവാര കോവിഡ് രോഗികളുടെ എണ്ണം 1000-ൽ 7 വരുന്നിടത്തേക്ക് ലോക്ഡൌൺ എന്നത് 8 ആകി. ഇനി RT-PCR ടെസ്റ്റിലൂടെ രോഗനിർണയം മതിയെന്നും കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. വ്യാപാര വ്യവസായ മേഖലകളുടെ പുനരുജ്ജീവനത്തിന് അടിയന്തര ഇടപെടലുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഹോട്ടലിലും ബാറിലും ഇരുന്ന് കഴിക്കുന്ന അതിന് അനുവാദം, തിയേറ്റർ തുറക്കുന്നതിൽ എന്നിവയിൽ തീരുമാനമെടുക്കുന്നത് മാറ്റിവെച്ചു. സ്കൂൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കം സംബന്ധിച്ച് വിദഗ്ധമായി ചർച്ച നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ വീട്ടിലുള്ളവരും അധ്യാപക അനധ്യാപക ജീവനക്കാരും വാക്സിൻ എടുത്തിരിക്കണം. കോളേജ് തുറക്കും മുമ്പ് വിദ്യാർത്ഥികളുടെ വാക്സിനേഷൻ ആരോഗ്യവകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി പൂർത്തിയാക്കും. വാക്സിൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കണക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് വാക്സിനായി തൊട്ടടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെയോ ആശാപ്രവർത്തകരെയോ ബന്ധപ്പെടാം. മറ്റ് തീരുമാനങ്ങൾ. ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധിത ക്വാറന്റൈനിലാക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവർക്ക് 2 ഡോസ് വാക്സിനും അടിയന്തരമായി നൽകും. അതിഥി തൊഴിലാളികൾക്ക് വാക്സിനേഷൻ നടപടികൾ ജില്ലാ കളക്ടർമാർ സ്വീകരിക്കും. കോവിഡ് പോസിറ്റീവായി വീട്ടിൽ കഴിയുന്ന എല്ലാ യുവാക്കൾക്കും പ്രമേഹ പരിശോധന. ഇന്ത്യക്കാരുടെ യാത്രാവിലക്ക് UAE നീക്കി. ദുബായ്. ഇന്ത്യയിൽ നിന്നുള്ള താമസ വിസക്കാരുടെ യാത്രാവിലക്ക് UAE നീക്കി. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാർക്ക് ഇനിയും UAEയിലേക്ക് പ്രവേശിക്കാം. ഇതിനനുസരിച്ച് കോവിഷീൽഡ് വാക്സിൻ 2 ഡോസ് സ്വീകരിച്ചവർക്ക് UAEയിലേക്ക് പോകാം. നാളെ മുതലാണ് പ്രവേശനം അനുവദിക്കുക. യാത്രക്കാർ വിമാനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് റാപ്പിഡ് PCR പരിശോധന നടത്തണം. UAEയിലെത്തി 4-ാം ദിവസവും 8-ാം ദിവസവും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണം. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് നിയമം ബാധകമല്ല. കണ്ണീരിന്റെ കരുത്തിൽ ന്യൂയോർക്ക്. ലോകത്തെ നടുക്കിയ
9/11 ഭീകരാക്രമണത്തിന് ഇന്ന് 20 വർഷം തികയുമ്പോൾ ന്യൂയോർക്കിലെ ഗ്രൗണ്ട് സീറോയിലെ സ്മാരകം ഭീകരക്കെതിരെ കണ്ണീരിന്റെ കരുത്തുള്ള അതിജീവനത്തിന്റെ മഹാ പ്രതീകമാകുന്നു. 9/11 സ്മൃതി ദിനമായ ഇന്ന് അർദ്ധരാത്രി വരെ സ്മാരകം തുറന്നിരിക്കും, ഭീകരതയ്ക്കെതിരെ അണിചേരാനുള്ള സന്ദേശമായി. കോഴിക്കോട്ട് വീണ്ടും കൂട്ടമാനഭംഗം, രണ്ടുപേർ അറസ്റ്റിൽ. കോഴിക്കോട് പ്രണയം നടിച്ച് വിളിച്ചു വരുത്തി കൊല്ലത്തുകാരിയായ വിവാഹമോചിതയെ കൂട്ടമാനഭംഗത്തിനിരയാക്കിയ കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിൽ. ഒളിവിൽ പോയ രണ്ടുപേരെ തിരയുന്നു. അത്തോളി സ്വദേശികളായ കോളിയോട്ടുതാഴം കവലയിൽ, മീത്തൽ വീട്ടിൽ കെ എ അജിനാസ് 36, ഇടത്തിൽ താഴം നെട്ടവിൽ പോയിൽ വീട്ടിൽ എൻ പി ഫഹദ് 36 എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട 32-കാരിയെ ഒന്നാം പ്രതി അജിനാസ് പ്രണയം നടിച്ച് കോഴിക്കേട്ടത്തേക്ക് വരുത്തുകയായിരുന്നു. ട്രെയിനിലെത്തിയ യുവതിയെ അജിനാസും ഫഹദും കാറിൽ ചേവരമ്പലത്തെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി. ആദ്യം പീഡനത്തിനിരയാക്കിയ ഇത് അജിനാസാണെന്നും പിന്നീട് മദ്യവും ലഹരിമരുന്നും നൽകി മയക്കിയ ശേഷം മറ്റു 3 പേർക്ക് വിട്ടുകൊടുത്തെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. യുവതി അബോധാവസ്ഥയിലായതോടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പ്രതികൾ കടന്നു. ബോധം തിരിച്ചു കിട്ടിയ യുവതി ഡോക്ടറോട് വിവരങ്ങൾ വെളിപ്പെടുത്തി. ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു. യുവതി നൽകിയ മൊബൈൽ നമ്പർ പിന്തുടർന്നാണ് രണ്ട് പ്രതികളെ അതിവേഗം പിടികൂടിയത്. മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു പദ്ധതി. പ്രതികൾ മുമ്പും ഈ ഫ്ളാറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 3 ആഴ്ച മുമ്പ് മാനസിക വികാസം കുറഞ്ഞ യുവതി ചേവായൂർ സ്റ്റേഷൻ പരിധിയിൽ കൂട്ടമാനഭംഗത്തിന് ഇരയായിരുന്നു. ദുരിതത്തിലാക്കി പെരുമഴ, റബ്ബർ കർഷകന് കണ്ണീർ മാത്രം. കല്ലറ ആലിൻകോയ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ് എന്ന് പറഞ്ഞതുപോലെ, ആലിൻകായ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ് എന്ന് പറഞ്ഞതുപോലെ ആയി ഇപ്പോൾ റബ്ബർ കർഷകന്റെ അവസ്ഥ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം റബ്ബറിന് വില കൂടിയപ്പോൾ കനത്ത മഴ കാരണം റബ്ബർ വെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കർഷകന്. കർഷകന് ചെലവ് മാത്രം, ഓരോ പുതിയ സീസൺ തുടങ്ങുമ്പോഴും 1000,000 രൂപയാണ് ചില്ല്, ചിരട്ട, കയർ എന്നീ ഇനങ്ങളിൽ കർഷകന് ചെലവാകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രളയം, കോവിഡ് തുടങ്ങി കാരണങ്ങളാൽ വളരെ കുറച്ച് ദിനങ്ങൾ മാത്രമായിരുന്നു ടാപ്പിംഗിന് കിട്ടിയിരുന്നത്. അത്തരം പ്രതിസന്ധികളിൽ ഇത്തവണ പരിഹരിക്കാം എന്ന് കരുതി ടാപ്പിംഗ് തുടങ്ങിയവർക്ക് ഇപ്പോൾ മഴ കാരണം നിരാശയാണ് ഫലം. CPI കിഴിവിലും ലോക്കൽ കമ്മിറ്റി മുടവരം. കോടികൾ വിലമതിപ്പുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനെതിരെ CPI കിഴിവില ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. ആത്മഹത്യാ പ്രതിരോധ ദിനം. ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു. ചിറയിൻകീഴ് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്കായി നടന്ന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫ് മാർട്ടിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ ശ്രീ PC ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജയശ്രീരാമൻ, കെ മോഹനൻ, ശ്രീകല, അജിത എന്നിവർ സംസാരിച്ചു. നവകേരളം പുരസ്കാരം ആറ്റിങ്ങലിന്. ആറ്റിങ്ങൽ കരമാലിന്യ സംസ്കരണത്തിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ നവകേരളം പുരസ്കാരം ആറ്റിങ്ങലിന് പ്രശംസാപത്രവും 2,00,000 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ജില്ലയിൽ 1 പഞ്ചായത്തിലും 1 നഗരസഭയ്ക്കുമാണ് പുരസ്കാരം നൽകുന്നത്. മാലിന്യ പരിപാലന രംഗത്തെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനുള്ള അംഗീകാരമാണ് തുടർച്ചയായ പുരസ്കാരങ്ങളെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ എസ് കുമാരി പറഞ്ഞു. വക്കം ഖാദറിന്റെ സംഭാവനകൾ പ്രസക്തം, ഉമ്മൻചാണ്ടി. വക്കം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വക്കം ഖാദറിന്റെ സംഭാവനകൾ ഇന്നും പ്രസക്തമാണെന്നും ആ ജീവത്യാഗം പാഴിപ്പോകാതെ നോക്കാൻ നാം ബാധ്യസ്ഥരാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വക്കം ഖാദർ അനുസ്മരണ വേദി സംഘടിപ്പിച്ച വക്കം ഖാദർ രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാറണ്ട് ഉത്തരവുമായി എത്തിയ ആമീനെ മർദ്ദിച്ചതായി പരാതി, വർക്കല. ജില്ലാ കോടതിയുടെ സിവിൽ വാറണ്ട് നടപ്പാക്കുന്നതിനായി കക്ഷിയുടെ വീട്ടിലെത്തിയ വർക്കല കോടതിയിലെ ആമീനെ വാറണ്ട് കൈപ്പറ്റേണ്ട ആൾ മർദ്ദിച്ചതായി പരാതി. വർക്കല കോടതിയിലെ ആമീൻ R ബിനുകുമാറിനെയാണ് 43, വർക്കല ശ്രീനിവാസപുരം ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന ഷാഹിദ് 35 മർദ്ദിച്ചതായി പരാതി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 വർക്കല ശ്രീനിവാസപുരം ലക്ഷംവീട് കോളനിയിലാണ് സംഭവം. സിവിൽ വാറന്റ് ഉത്തരവുമായി ആമീൻ ഷാഹിദിന്റെ വീട്ടിലെത്തുകയും ഉത്തരവിലെ വിവരങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നതിനിടെയാണ് ഷാഹിദ് പ്രകോപിതനാവുകയും ആമീനെ മർദ്ദിക്കുകയും ചെയ്തത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ആമീൻ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം ആമീൻ വർക്കല പോലീസിൽ പരാതി നൽകി. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ മന്ദിര ഉദ്ഘാടനം. മുടപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ പുതുതായി നിർമ്മിച്ച ലൈബ്രറി കം അക്കാഡമിക് ബ്ലോക്ക്, കാന്റീൻ കം വെൽനസ് സെന്റർ, ഹിസ്റ്ററി ബ്ലോക്ക്, അമിനിറ്റി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി സർക്കാർ നടപ്പിലാക്കുന്ന 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി റൂസ് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. YS അംബിക MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എസ് ഗിരിജ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ജോൺ ജെ തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃകാ പ്രവർത്തനങ്ങളുമായി വക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വക്കം മാതൃകാ പ്രവർത്തനങ്ങളുമായി വക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീനാരായണ ദർശനങ്ങളിൽ പ്രചോദിതനായ കൊച്ചു
പപ്പുതരകൻ 1900 സ്ഥാപിച്ച ഗുരുദേവൻ ഉദ്ഘാടനം ചെയ്ത സ്കൂൾ 1905 തിരുവിതാംകൂർ സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ആരംഭഘട്ടത്തിൽ പൊട്ടച്ചൻ വിളാകം സ്കൂൾ എന്നായിരുന്നു പേര്. ഈ എസ് സി ബി കെ എസ് സി ബി ജീവനക്കാരെ ആക്രമിച്ച ഇയാൾ അറസ്റ്റിൽ. കല്ലമ്പലം കെ എസ് സി ബി ജീവനക്കാരെ ആക്രമിച്ച ഇയാൾ അറസ്റ്റിൽ. കുണ്ടമൻകാവ് ലൈലാ മന്ദിരത്തിൽ സുരാജാണ് അറസ്റ്റിലായത്. കല്ലമ്പലം സെക്ഷന്റെ പരിധിയിലുള്ള കുണ്ടമൻകാവ് ട്രാൻസ്ഫോമറിന്റെ കീഴിലെ വൈദ്യുതി ലൈനിൽ അപകടകരമായി നിന്ന് വാഴ മുറിച്ചു മാറ്റുന്നതിനിടെ സുരാജ് കെ എസ് സി ബി ജീവനക്കാരെയും മേൽനോട്ടം വഹിച്ച ഓവർസിയർ സുനിൽകുമാറിനെയും അസഭ്യം പറയുകയും ശാരീരികമായി ഉപദ്രവിക്കുകയുമായിരുന്നു. പരിക്കേറ്റ സുനിൽകുമാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവർ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചിറയൻകീഴ് ബ്ലോക്കിൽ 129 പേർക്ക് കോവിഡ്. വക്കത്ത് ഇടറോഡുകളിൽ മാലിന്യം വലിച്ചെറിയൽ വ്യാപകം. ആർ മെഗാ പരിശോധന കല്ലമ്പലം. മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മെഗാ കോവിഡ് ആർ പരിശോധന ഇന്ന് രാവിലെ 9:30 കവലയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഉടമസ്ഥർ, ടാക്സി ഓട്ടോ ഡ്രൈവർമാർ, മാർക്കറ്റിലെ കച്ചവടക്കാർ, ചുമട്ട് തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, ചെറുകിട മത്സ്യ കച്ചവടക്കാർ തുടങ്ങി പൊതുജനങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെടുന്ന എല്ലാവരും ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഡി എഫ് ഐ റിലേ സത്യാഗ്രഹം സമാപിച്ചു. വർക്കല കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ഡി എഫ് ഐ വർക്കല ബ്ലോക്ക് കമ്മിറ്റി വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രി ജംഗ്ഷനിൽ നടത്തിവന്ന റിലേ സത്യാഗ്രഹം സമാപിച്ചു. സമാപന യോഗം സി പി എം ജില്ലാ സെക്രട്ടറി ഏറ്റംഗം ആർ രാമു ഉദ്ഘാടനം ചെയ്തു. പ്രോജക്ട് ആക്കുളം പദ്ധതിയിൽ ആക്കുളം കായൽ ക്ലീൻ ആകുമോ? തിരുവനന്തപുരം ഒരു കാലത്ത് തലസ്ഥാന നഗരിയുടെ പ്രൗഢിയുടെയും സൗന്ദര്യത്തിന്റെയും മുഖമായിരുന്നു ആക്കുളം കായൽ. എന്നാൽ ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്ന ആക്കുളം കായലിന്റെയും ബോട്ട് ക്ലബിന്റെയും സ്ഥിതി പരിതാപകരമാണ്. ആക്കുളം കായൽ 1950 245 ഏക്കർ, 2021 ഏക്കർ. പ്രോജക്ട് ആക്കുളം പദ്ധതി ചെലവ് 64.13 കോടി രൂപ. വാട്ടർ ഡാൻസിംഗ് ഹാൾ ടൂറിസം വകുപ്പിന് കീഴിൽ തന്നെ. നഗരത്തെ ഞെട്ടിച്ച കരാട്ടെ ഫറൂഖ് സിനിമയെ തോൽപ്പിച്ച ജീവിതം. തിരുവനന്തപുരം പഴയ ഒരു സിനിമാ കഥ പോലെയാണ് കരാട്ടെ ഫറൂഖിന്റെ ജീവിത സീനുകൾ. നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് ജയിലിന് നേരെ ബോംബെറിഞ്ഞ് മറ്റൊരു ഗുണ്ടയെ കൊലപ്പെടുത്തിയ അധോലോക നായകൻ. വർഷങ്ങൾക്ക് ശേഷം അത് മാലിക് എന്ന സിനിമയിലെ സീനുകളുമായി പുനർജനിച്ചപ്പോൾ കരാട്ടെ ഫറൂഖിന്റെ ഓർമ്മപ്പെടുത്തലുകളായി അത് മാറുകയായിരുന്നു. കേസിൽ ഒന്നാം പ്രതിയായ ഫറൂഖ് ഹൃദ്രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെ ഇന്നലെയാണ് മരിച്ചത്. ആളില്ലാത്ത വീട്ടിൽ മോഷണം, സ്വർണവും പണവും കവർന്നു. പാലോട് ഫീമെയിൽ മികച്ച ഓഫറുകളുമായി ആനിവേഴ്സറി ഫെസ്റ്റ് 12 വരെ. കോവിഡ് 1877 പേർക്ക് രോഗമുക്തി, 2385. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 1877 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2385 പേർ രോഗമുക്തരായി. 14.8% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച് 17,224 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 5,471 പേർ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. 3,496 പേർ നിരീക്ഷണകാലം രോഗലക്ഷണങ്ങളില്ലാതെ പൂർത്തിയാക്കി. 45,147 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. നിർമ്മാണ രീതികളെപ്പറ്റി സാങ്കേതിക വിദഗ്ധർക്ക് പരിശീലനം. തിരുവനന്തപുരം ഭിന്നശേഷിക്കാർക്ക് കൂടി സഹായകരമാകുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെ മാറ്റാൻ സാങ്കേതിക വിദഗ്ധരെ പ്രാപ്തരാക്കുന്നതിന് പരിശീലനം നൽകുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ആർക്കിടെക്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാരിയർ ഫ്രീ കൺസൾട്ടൻസി സെല്ലിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. ഗുജറാത്തിലെ ഇ ഇനേബിൾ മീ അസസിന്റെ സഹകരണത്തോടെ സാമൂഹിക നീതി വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് 50 പേർക്കാണ് പ്രവേശനം. 20 മുതൽ 24 വരെ രാവിലെ, 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഓൺലൈനായാണ് പരിശീലനം. പിന്നീട് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും. കെട്ടിട നിർമ്മാണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയം, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ബസ് സ്റ്റാൻഡ് തുടങ്ങി 21 മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റിയാണ് പരിശീലനം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെ മാറ്റുകയാണ് ലക്ഷ്യം. ഇന്ന് രാത്രി 10 വരെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. ഫോൺ 9995074688. ഭക്ഷ്യസമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മുടിക്കുള്ള അമൃതായി അമൃത് വേണി ഹെയർ എലിക്സിർ. മുംബൈ സമൃദ്ധവും സുന്ദരവുമായ മുടിക്ക് വേണ്ടി ബയോടെക്നോളജി സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നിർമ്മിച്ച ഉൽപ്പന്നവുമായി ജനങ്ങളിലേക്ക് എത്തുകയാണ് സഹ്യാദ്രി ബയോലാബ്സ്. അമൃതേണി ഹെയർ എലിക്സറിന്റെ നിർമ്മാണം ബയോടെക്നോളജി സാങ്കേതിക വിദ്യയിൽ 3 വർഷത്തിലേറെ കാലത്തെ ഗവേഷണാനന്തരം സഹ്യാദ്രി പ്രോസസ്സിലൂടെ വികസിപ്പിച്ചതാണ് അമൃത് വേണി ഹെയർ എലിക്സർ.
മഞ്ജു വാര്യർക്ക് ജന്മദിനാശംസയുമായി കല്യാൺ ജുവലേഴ്സിന്റെ വീഡിയോ. കരുത്തോടെ തിരിച്ചുകയറ്റം. ഐ ഐ പി വളർച്ച 11.5%. ഓക്സിജൻ പ്ലാന്റ് 1 കോടി രൂപ നൽകി സി എസ് ബി ബാങ്ക്. തൃശൂർ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ച് സി എസ് ബി ബാങ്ക് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു. സാമൂഹിക പ്രതിബദ്ധത ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് 1 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഓക്സിജൻ പ്ലാന്റ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ഓക്സിജൻ പ്ലാന്റ് എന്ന പെരുമയോടെ ആശുപത്രിക്ക് സമർപ്പിച്ചത്. 100 രോഗികൾക്ക് തുടർച്ചയായി ഓക്സിജൻ സഹായം നൽകാനാകുന്ന പ്ലാന്റാണിത്. കമ്പോളം, കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് 17,100, വെളിച്ചെണ്ണ 16,500, കൊപ്ര 10,100, 10,400, പിന്നാക്ക് എക്സ്പെല്ലർ 3,000, പിന്നാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,600, കുരുമുളക് പുതിയത് 38,600, കുരുമുളക് ഗാർബിൾഡ് 41,600, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലം ഈറോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850. വിനിമയ നിരക്ക്, ഡോളർ വിൽക്കുന്നത് 73.47, വാങ്ങുന്നത് 73.41, യൂറോ 86.95, 86.89, പൗണ്ട് 101.95, 101.88, സ്വിസ് ഫ്രാങ്ക് 80.06, 80, സിംഗപ്പൂർ ഡോളർ 54.88, 54.81, ആസ്ട്രേലിയൻ ഡോളർ 54.25, 54.19, കനേഡിയൻ 58.27, 58.21. കെ എസ് ആർ ടി സി ശമ്പള പരിഷ്കരണം നീളും, അവധി നിർദ്ദേശത്തിൽ അമ്പരന്ന് ജീവനക്കാർ. തിരുവനന്തപുരം ശമ്പള പരിഷ്കരണം വാഗ്ദാനം ചെയ്ത മാനേജ്മെന്റ് തന്നെ അവധിയെടുത്ത് വീട്ടിലിരിക്കണമെന്ന നിലപാട് സ്വീകരിച്ചതിന്റെ അമ്പരപ്പിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ. പുതിയ നിർദ്ദേശം നടപ്പിലാക്കിയാൽ മെക്കാനിക്കൽ കണ്ടക്ടർ വിഭാഗത്തിൽപ്പെട്ട 4,000 ജീവനക്കാർക്കാണ് വിട്ടുനിൽക്കേണ്ടി വരിക. ജൂൺ 20 ശമ്പള പരിഷ്കരണ ചർച്ചകൾ ആരംഭിച്ചെങ്കിലും അംഗീകൃത തൊഴിലാളി സംഘടനകളിലെ ചില പ്രതിനിധികൾക്ക് മാനേജ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായിരുന്നില്ല. മാനേജ്മെന്റ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുമില്ല. രണ്ടാമത്തെ ലോക്ഡൌൺ വന്നതോടെ ചർച്ച നിലച്ചു. കോളേജുകളിൽ കോവിഡ് ജാഗ്രതാ സമിതി. തിരുവനന്തപുരം ഒക്ടോബർ 4 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവസാന വർഷ ക്ലാസ് തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് കോവിഡ് ബാധയുണ്ടായാൽ സമ്പർക്കമുള്ളവരെ എല്ലാം ക്വാറന്റൈൻ പോകണമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കോളേജ് മേധാവികൾ ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടണം. പോലീസുകാരൻ ലോഡ്ജിൽ മരിച്ച നിലയിൽ, രാഹുൽ. കോലഞ്ചേരി പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറെ അങ്കമാലിയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുളന്തുരുത്തി ഇലഞ്ഞിത്തറ വാസുവിന്റെ മകൻ രാഹുൽ വാസുവിനെയാണ് 32 മരിച്ച നിലയിൽ കണ്ടത്. ബുധനാഴ്ച രാവിലെ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ രാഹുൽ വാസുവിനെ കാണാതാവുകയായിരുന്നു. വീട്ടുകാരുടെ പരാതിയിൽ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അങ്കമാലിയിലെ എത്തിയതായി വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുക്കന്നൂരുള്ള ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇസ്രായേലി നഴ്സായ നീതുവാണ് ഭാര്യ. 6 വയസ്സുകാരൻ നീരജ് മകനാണ്. മാനസിക വൈകല്യമുള്ള മകൾ അമ്മയെ കൊലപ്പെടുത്തി റോഡിലിട്ട് കത്തിച്ചു. ബാലരാമപുരം മാനസിക അസ്വാസ്ഥ്യമുള്ള മകൾ മാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം റോഡിലിട്ട് കത്തിച്ചു. പ്രാവച്ചമ്പലം വെള്ളംകെട്ടുവിള കല്ലറയ്ക്കൽ ചാനൽക്കര വീട്ടിൽ അന്നമ്മയാണ് 85 മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. മകൾ ലീലയെ നരുവാമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും കനാൽ പുറമ്പോക്കിലെ ഒറ്റമുറി വീട്ടിലാണ് താമസം. സംസാരത്തിനിടെ വെട്ടുകത്തിക്കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. മരിച്ചെന്ന് ബോധ്യമായപ്പോൾ മൃതദേഹം വലിച്ചിഴച്ച് റോഡിലിട്ട് കത്തിച്ചു. തുടർന്ന് റേഡിയോയിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്ന ദുർഗന്ധം അനുഭവപ്പെട്ട പരിസരവാസികൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കത്തുന്ന മൃതദേഹമാണ് കണ്ടത്. വ്യവസായ വകുപ്പ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ തുറന്നു. തിരുവനന്തപുരം സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളുടെയും യൂട്യൂബ് ചാനലിന്റെയും ഉദ്ഘാടനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിസ്മയ കേസിൽ കുറ്റപത്രം, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും പീഡിപ്പിച്ചു. കൊല്ലം മെഡിക്കൽ വിദ്യാർത്ഥിനി വി എസ് വിസ്മയ 24 സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭദ്രഗൃഹത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്നലെയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും കിരൺകുമാർ പീഡനം തുടർന്നുവെന്ന് ശാസ്താംകോട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. എസ് ഐ എ ഹണിട്രാപ്പിൽ കുടുക്കിയ യുവതിക്കെതിരെ കേസ്. തിരുവനന്തപുരം എസ് ഐ എ ഹണിട്രാപ്പിൽ കുടുക്കിയെന്ന പരാതിയിൽ കൊല്ലം അഞ്ചൽ സ്വദേശിയായ യുവതിക്കെതിരെ പാങ്ങോട് പോലീസ് കേസെടുത്തു. കൊല്ലം റൂറൽ എസ് ഐ ആണ് പരാതിക്കാരൻ. ഇ എസ് ഐ മുൻപ് തുമ്പ സ്റ്റേഷനിലായിരുന്നു. എ എസ് ഐ മാർ മുതൽ ഡി ഐ ജി വരെയുള്ളവരെ യുവതി ഹണിട്രാപ്പിൽ കുടുക്കി പണം തട്ടിയെന്ന ആരോപണത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എസ് ഐയുടെ പരാതി നെയ്യാറ്റിങ്കര DYSP ആണ് അന്വേഷിക്കുക. അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറും. കുഫോസ് ഫീസ് നിയമനം ഹർജി ഫയലിൽ. കേരള ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ കെ റിജി ജോണിനെ നിയമിച്ചത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം കടവന്ത്ര സ്വദേശി ഡോക്ടർ KK വിജയൻ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ജസ്റ്റിസ് അമിത് റാവൽ ഹർജി ഒക്ടോബർ 6 പരിഗണിക്കാൻ മാറ്റി. DGP ഓൺലൈൻ അദാലത്ത്.
തിരുവനന്തപുരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് പോലീസ് മേധാവിയുടെ ഓൺലൈൻ അദാലത്ത് സെപ്റ്റംബർ 30 ഒക്ടോബർ 7 13 തീയതികളിലായി നടത്തും. ജയിൽ ബോംബെയർ കേസ് പ്രതി കരാട്ടെ ഫറൂഖ് മരിച്ചു. സഹകരണ മേഖലയിലെ സിപിഎം ഇടപെടൽ ശക്തിപ്പെടുത്തും. തിരുവനന്തപുരം സഹകരണ മേഖലയിൽ സിപിഎം ഇടപെടൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി കീഴ്ക്കോടതികളിൽ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമാഹരിച്ച് സംസ്ഥാന സെന്ററിന് 30-നകം കൈമാറാൻ ജില്ലാ കമ്മിറ്റികളോട് നിർദ്ദേശിച്ചു. ഡി രാജയ്ക്കും ആനി രാജയ്ക്കും സിപിഐ കൌൺസിലിൽ വിമർശനം. ശിവരാമന് പരസ്യശാസനം ഉണ്ടാകും. എൽദോ എബ്രഹാം ആർഭാടം കാട്ടി. മൂവാറ്റുപുഴ സിപിഐ സ്ഥാനാർത്ഥിയായിരുന്ന എൽദോ എബ്രഹാം വിവാഹത്തിൽ ആർഭാടം കാട്ടിയെന്ന് വിമർശനം. വിവാഹം ലളിതമാകണമെന്ന പാർട്ടി നിർദ്ദേശം മാനിച്ചില്ലെന്ന് സംസ്ഥാന കൌൺസിലിൽ ജില്ലാ സെക്രട്ടറി പി രാജു പറഞ്ഞു. ആർഭാട വിവാഹം ജനങ്ങൾക്കിടയിൽ തീർച്ച ചർച്ചയായെന്നും വിമർശനമുയർന്നു. മൊഴി തെളിവ് നിയമം വേണ്ടെന്ന സർക്കാർ. മഹാരാഷ്ട്രയിൽ അധോലോകത്തെ അമർച്ച ചെയ്യാനുള്ള നിയമത്തിന്റെ മാതൃകയിൽ കേരളത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ മൊഴി തെളിവ് നിയമം കൊണ്ടുവരാനുള്ള പോലീസിന്റെ നീക്കത്തിന് സർക്കാർ തടയിടുന്നു. പൗരാവകാശങ്ങൾക്ക് മേൽ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്നും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രക്ഷപ്പെടുമെങ്കിൽ ആ വഴിയും നോക്കണം. ഇന്നത്തെ എഡിറ്റോറിയലാണ്. കെഎസ്ആർടിസിയിലെ 40,000 ജീവനക്കാർക്ക് ആഗസ്റ്റിലെ ശമ്പളം ഇന്നലെ മുതലാണ് നൽകിയത്. 1-ാം തീയതി ശമ്പളം നൽകാൻ സ്ഥാപനത്തിന്റെ കൈവശം പണമില്ലാത്തത് തന്നെ കാരണം. പതിവുപോലെ സർക്കാർ 80 കോടി രൂപ നൽകിയതിനെ തുടർന്നാണ് ശമ്പള വിതരണത്തിന് നടപടികളായത്. കോവിഡ് പ്രതിസന്ധി മൂലം സർവീസുകൾ കുറഞ്ഞതോടെ നേരത്തെ ഉണ്ടായിരുന്ന വരുമാനം പോലും ഇല്ലാതായി. കുറെ സർവീസുകൾ ഓടുന്നുണ്ടെങ്കിലും വരുമാനം നന്നേ കമ്മിയാണ്. കഷ്ടിച്ച് ഇന്ധന ചെലവ് നടക്കുമെന്ന് മാത്രം. ശമ്പളവും പെൻഷനും നൽകാൻ വേറെ വക കണ്ടെത്തണം. കോവിഡിന് മുമ്പും സ്ഥിതി അത്രയൊന്നും ശോഭനമായിരുന്നില്ല. രക്ഷപ്പെടുമെങ്കിൽ ആ വഴി നോക്കണം. അപ്പോൾ കെഎസ്ആർടിസിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ്, ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ. ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും വിലയും രാജ്യം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട കാലഘട്ടമാണിത്. കോവിഡിനെ നേരിടുന്നതിനിടയിൽ ഒട്ടേറെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റാരോഗ്യ പരിപാലന രംഗത്തുള്ള പ്രവർത്തകർക്കും സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു. അപ്പോൾ രണ്ടാമത്തെ എഡിറ്റോറിയലാണ് ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ. സോഷ്യൽ മീഡിയയും മാറുന്ന ലോകവും. ബി സന്ധ്യ IPSന്റെ ഒരു ലേഖനം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ വുമൻ ഹു ട്രാവൽ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ കണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ച ഒരു സാധാരണ വീട്ടമ്മയെ എനിക്കറിയാം. ആ കൂട്ടായ്മയുടെ കഥകൾക്ക് പ്രചോദനം ഉൾക്കൊണ്ട് യാത്ര ചെയ്യുകയും അതിന്റെ ചിത്രങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തു. അതിലൂടെ പുതിയൊരു തന്നെ അവർ കണ്ടെത്തി. കോവിഡ് കാലം വന്ന ശേഷം എന്റെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് തേയില ഏതാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് ഓൺലൈനിലൂടെ ഒരു ബ്രാൻഡ് ഓർഡർ ചെയ്താണ്. വലിയ നടന്മാരെ വെച്ച് വലിയ പരസ്യം ചെയ്യുന്നതിന് പകരം ചില ബ്രാൻഡുകളും അവരുടെ കസ്റ്റമേഴ്സിന്റെ സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഉണ്ടാക്കുന്നു. ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ച് തങ്ങളുടെ മേക്കപ്പ് ഇട്ട് നോക്കി വാങ്ങിക്കാനുള്ള സൗകര്യം ചില ബ്രാൻഡുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയ ഇതിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയെ കുറിച്ചാണ് ഡോക്ടർ ബി സന്ധ്യ IPS എഴുതിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയും മാറുന്ന രോഗവും. അടുത്തത് PR നായർ എന്ന രാമേട്ടനെ ഓർക്കുമ്പോൾ. സതീഷ് പൊതുവാൾ എഴുതിയ ഒരു ലേഖനമാണ് PR നായർ എന്ന രാമേട്ടനെ ഓർക്കുമ്പോൾ. കാൽനൂറ്റാണ്ട് മുമ്പ് വിടവാങ്ങിയ പ്രശസ്ത ഫിലിം എഡിറ്റർ PR നായരെ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകൻ സതീഷ് പൊതുവാൾ അനുസ്മരിക്കുന്നു. ഈ കേക്കിന് 3 പതിറ്റാണ്ടിന്റെ മാധുര്യം. വെള്ളാപ്പള്ളിക്ക് മാത്യുവിന്റെ ജന്മദിന സമ്മാനം. ഭാരത് ബന്ദിന് CPIയുടെ പിന്തുണ. ഈ മാസം 27 കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന് CPI സംസ്ഥാന കൌൺസിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. സ്പെഷ്യൽ സ്കൂൾ ടീച്ചർ സ്റ്റാഫ് അംഗബലം നടപടിയെടുക്കണം. CPM ഐക്യദാർഢ്യ ദിനാചരണം 13. UDFന്റെ മുഖ്യ ശത്രു മുഖ്യമന്ത്രി A.വിജയരാഘവൻ. PJയരാജൻ ആശുപത്രി വിട്ടു. നാർക്കോട്ടിക് ജിഹാദ് ബിഷപ്പിനെ എതിർത്ത് കോൺഗ്രസും. വിധി ചെന്നിത്തലയ്ക്ക് തിരിച്ചടി മന്ത്രി ശിവൻകുട്ടി. നിയമസഭാ കയ്യാങ്കളി കേസിൽ കക്ഷി ചേർക്കുന്നതിനെതിരായ തിരുവനന്തപുരം CJM കോടതി വിധി രമേശ് ചെന്നിത്തലയ്ക്കേറ്റ വൻ തിരിച്ചടിയാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ പരാമർശം മതപരമായ ചേരിതിരിവ് ഉണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി. മണ്ണാർക്കാട് ഹോട്ടലിന് തീപിടിച്ച് 2 മരണം. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഹിൽവ്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ ഇന്നലെ പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ 2 പേർ മരണമടഞ്ഞു. 2 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം തലക്കടത്തോ പറമ്പത്ത് മുഹമ്മദ് ബഷീർ 52, പട്ടാമ്പി സ്വദേശി പുഷ്പലത 48 എന്നിവരാണ് മരിച്ചത്. പാലക്കാട് സ്വദേശി അക്ബർ അലി, മണ്ണാർക്കാട് സ്വദേശി റിയാസ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമല്ല. 4 കോടി നഷ്ടം. തീപിടുത്തത്തിൽ 4 കോടിയുടെ നഷ്ടമുണ്ടായതായി കെട്ടിട ഉടമയും മണ്ണാർക്കാട് നഗരസഭാ ചെയർമാനുമായ ഫായിദ ബഷീർ പറഞ്ഞു. റിസപ്ഷൻ ഏരിയ പൂർണ്ണമായും കത്തി. ഫർണിച്ചർ
ടി വി കമ്പ്യൂട്ടർ തുടങ്ങിയവയും നശിച്ചു. ഫയർഫോഴ്സ് എത്താൻ ഒന്നര മണിക്കൂർ വൈകിയതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. ഫയർഫോഴ്സിന്റെ ലാൻഡ്ലൈൻ പ്രവർത്തനരഹിതമായിരുന്നു. ഒരു മണിക്കൂറോളം വൈകിയാണ് വട്ടമ്പലത്തെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത്. അടിസ്ഥാനരഹിതമെന്ന് രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് അഗ്നിശമനസേന. പുലർച്ചെ 3:20 ഞങ്ങൾക്ക് വിവരം ലഭിച്ചത്. 3:30 മുമ്പ് തന്നെ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചെന്നും സേനാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹരിതയുടെ പരാതി. MSF സംസ്ഥാന പ്രസിഡന്റ് നവാസിനെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. ഒളിവിൽ പോകില്ലെന്ന് ഉറപ്പെങ്കിൽ സ്റ്റേഷൻ ജാമ്യം. തിരുത്തൽ ആവശ്യപ്പെട്ട് MSFലെ ഒരു വിഭാഗം. ഹരിത വിഷയത്തിൽ വനിതാ കമ്മീഷന്റെ ഇരട്ടത്താപ്പ്, കെ സുരേന്ദ്രൻ. കണ്ണൂർ യൂണിവേഴ്സിറ്റി വിവാദ സിലബസ് പരിശോധിക്കാൻ രണ്ടംഗ സമിതി. കണ്ണൂർ സർവകലാശാലയുടെ PG സിലബസിൽ RSS സൈദ്ധാന്തികരായ ഗോൾവാക്കറിന്റെയും സവർക്കറുടെയും പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ ഇക്കാര്യം വിശദമായി പഠിക്കാനും ആവശ്യമെങ്കിൽ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനുമായി രണ്ടംഗ വിദഗ്ധ സമിതിയെ സർവകലാശാല നിയോഗിച്ചു. കേരള സർവകലാശാല പുതുക്കിയ പരീക്ഷാ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചു. കേരള ബാങ്ക് ബെബി സംഘടനകളുടെ ലയനം, സഹകരണ വെബിനാർ നാളെ. തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും ലയിച്ച് കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ബെബിയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷനും സംസ്ഥാന സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷനും ലയിച്ച് ഒന്നാവുന്നു. ലയന സമ്മേളനം ഒക്ടോബർ അവസാനം ആലപ്പുഴയിൽ ചേരും. ആദ്യ സംസ്ഥാനതല വെബിനാർ സഹകരണ മന്ത്രി VN വാസവൻ നാളെ വൈകിട്ട് 4 ഉദ്ഘാടനം ചെയ്യും. മത്സരമാകാം, സംഘർഷമരുത്, ചൈനയോട് ജോ ബൈഡൻ. വാഷിംഗ്ടൺ: ചൈനയും അമേരിക്കയും തമ്മിലുള്ള മത്സരം ഒരിക്കലും സംഘർഷമായി മാറരുതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ 7 ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 90 ചർച്ച നീണ്ടുവെന്നാണ് റിപ്പോർട്ട്. സംഭാഷണം സൌഹാർദ്ദപരമായിരുന്നുവെന്നും ഇരു രാജ്യങ്ങൾക്കും പൊതുവായി ആശങ്കയുള്ള മേഖലകളെക്കുറിച്ച് ക്രിയാത്മകമായ ചർച്ച നടന്നുവെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ദേശാന്തരം ജയ് മാതാദി ഭജന ചൊല്ലി രാഹുൽ ജമ്മു കാശ്മീരിൽ. ശ്രീനഗർ: ജമ്മുകാശ്മീരിലെ സാഹോദര്യം തകർക്കാനാണ് BJP യുടെയും RSS ന്റെയും ശ്രമമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജയ് മാതാദി ഭജന ചൊല്ലി കാശ്മീരികളുടെ മനം കവർന്നു. 2 കാശ്മീർ സന്ദർശനത്തിലെത്തിയ രാഹുൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയാണ്. വൈഷ്ണോദേവി ഭജനയുടെ വരികൾ ചൊല്ലിയത്: ഞാനൊരു കാശ്മീരി പണ്ഡിറ്റാണ്, എന്റെ കുടുംബവും കാശ്മീരി പണ്ഡിറ്റാണ്. മാതാപിതാക്കൾക്ക് ജമ്മുകാശ്മീരുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട്. മാതാ വൈഷ്ണോദേവി ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് പോലെയാണ് അനുഭവപ്പെടുന്നതെന്ന് രാഹുൽ പറഞ്ഞു. കർണാലിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചു. സർദാർ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ: UAPA കേസന്വേഷണം കാലാവധി നീട്ടാൻ മജിസ്ട്രേറ്റിനാവില്ല. ന്യൂഡൽഹി: UAPA നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി നീട്ടാൻ മജിസ്ട്രേറ്റിന് യോഗ്യതയില്ലെന്ന് സുപ്രീംകോടതി. UAPA നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റിന് ഈ അവകാശമില്ല. ജസ്റ്റിസുമാരായ UU ലളിത്, SRവീന്ദ്ര ഭട്ട്, ബെലം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. താലിബാൻ സർക്കാർ അധികാരമേൽക്കാൻ ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് റഷ്യ. അഫ്ഗാനിൽ ഇന്ത്യയ്ക്ക് ആശങ്ക. കാബൂൾ: അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ഭീകരാക്രമണം നടന്നതിന്റെ 20 വാർഷിക ദിനമായ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ പുതിയ താലിബാൻ സർക്കാർ അധികാരമേൽക്കുമെന്ന് റിപ്പോർട്ട്. ചടങ്ങിന് റഷ്യ, ചൈന, തുർക്കി, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ താലിബാൻ ക്ഷണിച്ചതായാണ് വിവരം. പങ്കെടുക്കില്ലെന്ന് റഷ്യ അറിയിച്ചു. സ്ത്രീകൾക്ക് മന്ത്രിയാകാനാവില്ല, പ്രസവിക്കാനേ പറ്റൂ, താലിബാൻ. അമറുള്ള സലയുടെ സഹോദരനെ കൊന്നു. പഞ്ചീറിലെ താലിബാൻ വിരുദ്ധ വടക്കൻ സേനയുടെ മുൻനിര നേതാക്കളിൽ ഒരാളായ അഫ്ഗാൻ മുൻ വൈസ് പ്രസിഡന്റ് അമറുള്ള സലയുടെ ജ്യേഷ്ഠ സഹോദരൻ റോഹുള്ള സലയെ താലിബാൻ കൊലപ്പെടുത്തി. രാജ്യസഭയിലെ പ്രതിഷേധം അന്വേഷണത്തോട് സഹകരിക്കില്ലെന്ന്. ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിനിടെ രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനോട് സഹകരിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു. ഇൻഷുറൻസ് ബില്ല് ചർച്ചയ്ക്കിടെ നടുത്തളത്തിൽ സുരക്ഷാ ജീവനക്കാരും പ്രതിപക്ഷ MPമാരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായതാണ് പ്രത്യേക കമ്മിറ്റി വെച്ച് അന്വേഷിക്കുന്നത്. തിരുവല്ലം ടോൾ പ്ലാസയിൽ സമരവേലിയേറ്റം. രാജ്യത്ത് വിൽക്കാൻ ബാക്കിയുള്ളത് പാർലമെന്റ് മാത്രം. VS സുനിൽകുമാർ. ഫവാനിപൂരിൽ മമതയെ നേരിടാൻ അഡ്വക്കേറ്റ് പ്രിയങ്ക. ന്യൂഡൽഹി: September 30 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഫവാനിപൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മമതയ്ക്കെതിരെ BJP സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പ്രിയങ്ക ഡിബ്രേവാൾ മത്സരിക്കും. റാഷിദ് രാജിവെച്ചു, നബി നായകൻ. ദുബായ്: തന്റെ അഭിപ്രായം മാനിക്കാതെ 2020 ലോകകപ്പിനുള്ള അഫ്ഗാനിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ച് സ്പിന്നർ റാഷിദ് ഖാൻ. ഇതോടെ മുൻ നായകൻ മുഹമ്മദ് നബിയെ
ക്യാപ്റ്റനായി പ്രഖ്യാപിച്ച് അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡ്. കഴിഞ്ഞ രാത്രി അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലാണ് റാഷിദ് ഖാന്റെ നേതൃത്വത്തിലുള്ള 16-അംഗ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചത്. പെലേക്ക് മേലെ പറന്ന് മെസ്സി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയ്ക്കും ബ്രസീലിനും ജയം. അന്താരാഷ്ട്ര ഗോൾ വേട്ടയിൽ പെലെയെ മറികടന്ന് മെസ്സി. കൂടുതൽ ഗോൾ നേടിയ തെക്കേ അമേരിക്കൻ പുരുഷ താരമായി മെസ്സി. ചരമം. കോവിഡ് ബാധിച്ച ദമ്പതികൾ മരിച്ചു തിരുവനന്തപുരം. പ്ലാമൂട് ചാരാച്ചി രജാജിത ടി സി 11/1691 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് മാനേജർ ഡി ജയകുമാറും 72 ഭാര്യ ജി ബാലമ്മ 70 കോവിഡ് ബാധിച്ച് മരിച്ചു. കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കല്ലമ്പലം. കഴിഞ്ഞ 8 രാത്രി വെളിനല്ലൂർ പാലത്തിന് സമീപം ആറ്റിൽ കാണാതായ ഓയർ ചുങ്കത്തറ കടയിൽ വീട്ടിൽ സുനിൽകുമാറിന്റെ 48 മൃതദേഹം കല്ലമ്പലം ഫയർഫോഴ്സ് കണ്ടെത്തി. കേര കർഷകർക്ക് കയ്പി നീരായി നീര. തിരുവനന്തപുരം. കേര കർഷകർക്ക് കൂടുതൽ വരുമാനം കിട്ടാനായി സർക്കാർ നടപ്പാക്കിയ നീര പദ്ധതി. വെള്ളത്തിൽ ഉൽപാദനം നിലച്ചു. പ്ലാന്റ് തുടങ്ങാനെടുത്ത 40 കോടി വായ്പയും പലിശയും അടച്ച് മുടുകയാണ് നിർമ്മാണ കമ്പനികൾ. കൃഷിവകുപ്പും നാളികേര വികസന ബോർഡും കണ്ട ഭാവമില്ല. ഗുണമെച്ചം വരുമാനം തുച്ഛം. 1 ലിറ്റർ നീര ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചെത്ത് തൊഴിലാളിക്കും കർഷകനും സംസ്കരണത്തിനും 40 രൂപ വീതമാണ് നിശ്ചയിച്ചിരുന്നത്. 200 മില്ലിയുടെ ഒരു ബോട്ടിലിന്റെ വിൽപ്പന വില 30 രൂപയും ഒരു ബോട്ടിലിന് 3 രൂപ മാർജിനിട്ടാണ് വിൽപ്പനക്കാർക്ക് നൽകിയിരുന്നത്. കാര്യമായ ലാഭം ഉൽപാദന കമ്പനിക്ക് കിട്ടില്ല. മഴക്കാലത്ത് ഉൽപാദനം കൂടുമെങ്കിലും വിൽപ്പന കുറയും. കുത്തക കമ്പനികളുടെ ശീതള പാനീയങ്ങൾക്ക് കൂടുതൽ മാർജിൻ കിട്ടുമെന്നതിനാൽ കച്ചവടക്കാർക്കും താല്പര്യം അതിനോടാണ്. തെങ്ങിൽ നിന്ന് നീര ചെത്തിയെടുക്കാനുള്ള പ്രത്യേക യന്ത്ര സംവിധാനം സർക്കാർ അധീനതയിലുള്ള കാങ്കോ വകുപ്പ് വികസിപ്പിച്ചെടുത്തെങ്കിലും കോവിഡിന്റെ വരവോടെ പരീക്ഷണം നിലച്ചു. ആഴ്ചയിൽ ഒരിക്കൽ തെങ്ങിൽ കയറിയാൽ മതിയെന്നതായിരുന്നു പുതിയ യന്ത്രത്തിന്റെ പ്രത്യേകത. പഠനമില്ല പദ്ധതി പാളി. നോക്കുകൂലിയിൽ ഹൈക്കോടതി പരാമർശം. നിയമം കയ്യിലെടുക്കുന്നത് സർക്കാർ വിലക്കാത്തതെന്ത്? കൊച്ചി. നോക്കുകൂലിയുടെ പേരിൽ തൊഴിലാളികൾ നിയമം കയ്യിലെടുക്കുന്നത് സർക്കാർ വിലക്കാത്തതെന്താണെന്നും ഇങ്ങനെ ചെയ്യാതെ വ്യവസായികൾക്ക് കേരളത്തിലേക്ക് വരാൻ ധൈര്യമുണ്ടാവില്ലെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. നോക്കുകൂലി ആവശ്യപ്പെട്ട് CITU INTUC പ്രാദേശിക നേതാക്കൾ ഹോട്ടൽ നിർമ്മാണം തടയുന്നെന്ന് ആരോപിച്ച് പോലീസ് സംരക്ഷണം തേടി. അഞ്ചൽ സ്വദേശി എസ് സുന്ദരേശൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കാലുള്ള പരാമർശം. തൊഴിൽ ലഭിക്കാനുള്ള നിയമപരമായ അവകാശത്തിന്റെ പേരിൽ തൊഴിലാളികൾ നിയമം കയ്യിലെടുക്കുന്ന സ്ഥിതിയാണെന്നും കോടതി വിമർശിച്ചു. പ്രതിസന്ധികളെ നേരിട്ടു കോവിഡിൽ ആശ്വാസമെന്ന് മുഖ്യമന്ത്രി. ബന്ധുവായ യുവതിയും മക്കളും അറസ്റ്റിൽ. ഖദീജയുടെ മരണം കൊലപാതകം. കൊലപാതകശേഷം പ്രതികൾ സ്വർണവുമായി മുംബൈക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തെക്കേ തൊടിയിൽ ഖദീജയുടെ 69 കൊലപാതകത്തിൽ ബന്ധുവായ യുവതിയും മക്കളും അറസ്റ്റിൽ. ഖദീജയുടെ സഹോദരിയുടെ മകൾ ഷീജ 38, മൂത്ത മകൻ യാസിർ 20, 13-കാരനായ ഇളയ മകൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കുഞ്ഞിനെ കൊന്ന യുവദമ്പതികൾ തൂങ്ങി മരിച്ച നിലയിൽ. പറവൂർ. യുവദമ്പതികളെയും 4 വയസ്സുള്ള മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പറവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം മിൽസ് റോഡിൽ വട്ടപ്പറമ്പ് വീട്ടിൽ പരേതനായ മുരളീധരന്റെയും ലതയുടെയും മകൻ VM സുനിൽ 38, ഭാര്യ കൃഷ്ണേന്ദു 31, മകൻ ആരവ് കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കല്യാണവും ഡിജിറ്റലാകും. ഓൺലൈൻ കല്യാണത്തിന് ഹൈക്കോടതിയുടെ അനുമതി. കൊച്ചി. ഓൺലൈൻ മുഖേന ഹാജരായ രജിസ്റ്റർ മുഖാം നടത്താൻ വധുവരന്മാർക്ക് ഹൈക്കോടതിയുടെ അനുമതി. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി ധന്യ മാർട്ടിൻ ഉൾപ്പെടെ നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ഡോക്ടർ കൌസർ ഇടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാൻ വധുവരന്മാർ നേരിട്ട് മാരേജ് ഓഫീസർ മുമ്പാകെ ഹാജരാകണമെന്നാണ് നിലവിലെ വ്യവസ്ഥ. പുതിയ ഉത്തരവോടെ ഇത്തരം കല്യാണങ്ങൾ ഡിജിറ്റലാവുകയാണ്. വരൻ ജീവൻകുമാർ ഉക്രൈനിലാണെന്നും കോവിഡ് സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ധന്യ ഓൺലൈൻ വിവാഹത്തിന് അനുമതി നേടിയത്. ഹർജികളിൽ നേരത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് തേടിയ ഡിവിഷൻ ബെഞ്ച് ഹർജി 23 വീണ്ടും പരിഗണിക്കും. യോഗത്തിന്റെ പ്രസക്തി വെള്ളാപ്പള്ളി ബോധ്യപ്പെടുത്തി മന്ത്രി ആന്റണി രാജു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.